അരിക്കണോടോ? ഏ സൂര്യ ചടിച്ചില്ലടോ. ചുറ്റും മോനെ പവർ എനല് ഒരു രക്ഷയില്ല. കിട്ടില് ഒരു തോട്ടം പോലെ, എന്താ പറയണ ഗുരു, എന്താ പറയണ, നമ്മളെ തേയില തോട്ടമില്ല, തേയില തോട്ടം പോലെ ഒരു രക്ഷയില്ലാത്ത സെറ്റ് വൈബ് സ്ഥലം. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്ക് ഗൈസ്, ലൈക്ക് അടിക്ക്. അഡ്വഞ്ചർ ട്രിപ്പ് ഇനി വരും. നമ്മളിപ്പോ നിൽക്കണെന്ന് പറയാ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവമായിരുന്നു. അപ്പൊ ഗൈസ് ഇന്ന് കറക്റ്റ് ഇപ്പൊ ഒരു 4:15 ആയിട്ടുണ്ട്. 4:15 എന്താണെന്നല്ലേ. അപ്പൊ നമ്മൾ അതിനേക്കാൾ ഒരു കിടുക്കാച്ചി സ്ഥലത്തോട്ട് പോവാൻ പോവാണ്. അപ്പൊ ബാക്കി നമ്മൾ പോണ വഴിയിൽ വെച്ച് കാണാം. ഓക്കെ ബൈ ഗൈസ്. നമ്മളിപ്പോ നിക്കണെന്ന് പറഞ്ഞ കുട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മളെ മിഥുൻ പറഞ്ഞ കിടുക്കാച്ചി ഒരു പാറ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇന്ന് അങ്ങോട്ടാണ് പോണത്. അപ്പം ഇപ്പൊ രാത്രി ഉണ്ട്, സ്ഥലം നമുക്ക് കാണിച്ചു തരാൻ പറ്റൂല. നമ്മൾ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പൊ ഇനി ഈ പാറയിലോട്ട് കയറാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ വഴിയാണ് ഇപ്പൊ കയറി. എല്ലാം തോർച്ചടിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഗൈസ് അസറ തളന്ന് ഗൈസ് ചത്തിരിക്കുന്നു. സ്വർണം ഞണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തോന്നുണ്ടായിരുന്നു? സ്വർണം ഞണ്ട്. അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി ഒരു കള്ളസ്വാമി എവിടെ വന്നിട്ട് ഇതാ കല്ലിരിക്കണണ്ട, ചെറിയ കല്ല്, അവിടെ വന്നിട്ട് ഈ തപസ്സിരുന്നു. അങ്ങനെയാണ് ഈ ഗുഹയും, ഗുഹയല്ല ഇവിടെ ഈ ക്ഷേത്രം പണിയും കാരണം. ഗുഹയാണ്, ഗുഹയാണ്. ഇതാരുടെ നോക്കിയത് രണ്ടിന്റെ ഓരോ ഓരോ ഫുള്ള് വെള്ളത്തിൽ മുങ്ങി കിടക്കും. നല്ല തണുപ്പാണ്, തണുത്ത വെള്ളം. പൂജ ഉണ്ടോ? പൂജയുണ്ട്, വെള്ളിയാഴ്ച എല്ലാ ദിവസം പൂജയുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, നല്ല കാറ്റ്, നല്ലൊരു വൈബാണ്. നമ്മള് ഇതിന്റെ മേളില് നേരത്തെ പറഞ്ഞാലും മാടശ്ശേരി അല്ലേ മറ്റു സ്ഥലം, ആ അവിടെ പറഞ്ഞാല് ഈ പാറയുടെ മേളിൽ ആരും കയറിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ കയറുകയാണ്. അതുകൊണ്ട് അവന്മാർ കയറിക്കൊണ്ടിരിക്കാണ്, നമ്മളത് ഇപ്പൊ കയറും. ഓക്കെ, നമ്മളെ കൂടെയുള്ള നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തുന്ന യുവമാർ രണ്ടുപേരും, പിന്നെ എന്റെ ഒരു കൂട്ടുകാരനെ പറ്റി പറഞ്ഞില്ലേ, അതാണ് നമ്മളെ ഇത് മിഥുൻ. അപ്പം അതെ, നീ ഇപ്പൊ എന്തേന്? ആ ഗൈസ്, അടുത്ത് ഇവനെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്ത, ഒരിക്കലും കൂടി പരിചയപ്പെടുത്തരാം. ബിപിൻ പത്തില്, നീ സംഗീത്, സംഗീത് പ്ലസ് ആണ്. എടാ നീ താഴോട്ടിറങ്ങി വേണോ ഗൈസ്, ഉണ്ടാവും മേളില് കുറങ്ങനെ പോലെ നമ്മളതുകൊണ്ട് അസറുതിന്റെ. ഇന്നലെ നമ്മള് എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഏതോ രണ്ടു മാമന്മാര് വന്നില്ലേ ഇവിടെ കുളം, എന്തോന്ന് വാട്ടർഫാള് കാണണം, അങ്ങനെ വന്നായിരുന്നു. അപ്പൊ ഇനി ഇവന്മാർ ഇവിടത്തെ ഗാർഡ് ആയിട്ട് മാറുന്നിരിക്കും. അറിയത്തില്ല കേട്ടോ. ആ എടാ, അതിന്റെ പേര് പറ അവൻ നേഴ്സിംഗ് പഠിക്കണേ. അപ്പൊ അതാണ്. ഓക്കെ, ബാംഗ്ലൂർ അല്ലേ ഗൈസ്, അവൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുന്നു. ഇപ്പൊ ഒന്നും ലീവ് ഇല്ലേ. അപ്പൊ ഗൈസ്, അപ്പം ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങിയ ശേഷം ആ സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും. പിന്നെ കയറി വന്ന വഴി നമ്മൾ കാണിച്ചു തന്നില്ലല്ലോ ആ സ്ഥലം, അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. മിഥുൻ അവനെ തേച്ചെന്നാണ് പറഞ്ഞത്. അവ ഇപ്പൊ ഒരു കഥ പറയും. എടാ പറയടാ. കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ രണ്ടും കൂടെ ഒരു വാഴപ്പണ ഇറങ്ങി വരുന്നു. എടാ മിഥുനെ, വാഴപ്പണ ഞാൻ ബസ്സിനകത്ത് രണ്ടും കൂടെ കൈ പിടിച്ച് ചേർന്നിരിക്കുന്നു. നടന്നു പോണല്ലേ റോഡിൽ കൂടെ, അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവൾക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ കാരണം ഇങ്ങനെ
നിന്നെ അറിഞ്ഞൂടാ എന്നാണ് രാത്രി പോയപ്പോ കാണിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ കേറണ വഴി, ഇതാണ് നമ്മൾ താഴോട്ട് ഇറങ്ങണത്. അപ്പൊ നമ്മൾ അവിടെ വെച്ചിട്ട് മേലോട്ട് കേറണ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ശേഷി രാവിലെ വന്നുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇതാണ് വഴി. ഈ ചെറിയ വഴി കൂടെയാണ് നമ്മൾ കയറി വന്നത്. അപ്പൊ നമ്മൾ മറ്റേ ടോർച്ച് അടിച്ചെല്ലാം കൂടെ പോയില്ലേ, ഫ്ലാഷ് അടിച്ചു പോയി, അതുകൊണ്ട് ഈ വഴിയാണ്. ഈ വഴിയാണ് നമ്മൾ രാവിലെ കയറിയ വഴി. അതുകൊണ്ട് ഈ വഴി വന്ന് ഈ വഴി കയറും. കാണിച്ചുതരാം നമ്മളിപ്പോ ഇറങ്ങാൻ പോകുമ്പോ ആ വഴി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, എസ് എൻ ഡി പി ഓഫീസിന്റെ അതാണ്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ വഴി. അപ്പൊ മേലോട്ടാണ് കയറി നമ്മൾ ആ കോവിലും ആ പാറയിട്ടൊക്കെ നമ്മൾ കണ്ടത്. നമ്മൾ അതാണ്ട് അടുത്തൊരു കിടിക്കാച്ചി സ്ഥലത്ത് പിന്നെ നമ്മൾ എത്തിക്കുന്നത്. ഇത് ഒരു കോവിലാണ്, കോവിലിന്റെ പേരെന്തോന്നു ദ്രവ്യപാറ. സ്ഥലത്തിന്റെ പേര് കുട്ടമല. ഗൈസ്, അപ്പൊ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ഇത് ഈ സ്ഥലത്തിന്റെയും നേരത്തെ നിന്ന സ്ഥലത്തിന്റെയും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരും. ഓക്കെ ഗൈസ്, പിന്നെ യുമാരെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യുമാരെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് തണ്ട ഇതാണ് എൻട്രി. നമ്മൾ തണ്ട ഇപ്പൊ ഇനി മേളിലോട്ട് കയറാൻ പോകുന്നു. ഓക്കെ, പുളി വേറെ വിഷയം സ്ഥലം കേട്ട കേസ്. അപ്പൊ നേരത്തെ ആള് കുറച്ച് വിഷയം എന്താ പുളി എന്ന് പറയുന്ന വിഷയം. നിങ്ങൾ മേലോട്ട് കാടല്ലേ, ഇത് റബ്ബർ വളയാണ്, റബ്ബർ വള ഗൈസ്. ഇവിടെ തന്നെ ഗോവയിലുള്ള എഴുതിക്കുന്നത് മേല. കേസ് നമ്മൾ എത്തി കേസ്. ഓ പൊളി, എന്തോ എന്താ ഇത്, ഇടിക്കില്ല മറ്റേ തൊട്ടു കേസ്. ഇതവിടെ ഉണ്ട, അതാണ് കോവില്. മേളിൽ വന്നിട്ട് എല്ലാരും ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്, എല്ലാം റീൽസ് ഇരുന്ന്. ഇവൻ സ്റ്റാറ്റസ് കാണുന്നു, ഇവ ഇൻസ്റ്റാഗ്രാമില് റീൽസ് കാണുന്നു, ഇവൻ കാണിക്കു കൊള്ളണ്. ആ അസർ തന്നെ ഭയങ്കര ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുക്കണ്. ഇവൻ ബ്രൈറ്റ്നെസ് എല്ലാം കുറച്ചിട്ട് എന്താണ് സ്റ്റോറി കാണുന്നു, ആ സ്റ്റാറ്റസ് കാണുന്നു. ഓക്കെ കേസ്, കേസ് നമ്മൾ സംഭവം കണ്ടല്ല, ആ ഒരു പൊളി സാധനം കണ്ടല്ല, ൂരെ കണ്ടില്ലേ, മറ്റേ വീഡിയോ എടുക്കുകയാണ് റീൽസിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മറ്റേ വെയിലിന്റെ ഷെയ്ഡ് വരുമ്പോ മറ്റേ ബ്രൗൺ കളറിൽ കാണുമല്ലോ, ആ രീതിയിൽ എടുക്കാൻ വേണ്ടി അവന്മാരി വീഡിയോ എടുക്കുകയാണ്. കേസ് കണ്ടില്ലേ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോ വേറെ ലവ് ഏറ്റവും പവർ തന്നെയല്ലേ, ഒരു രക്ഷയില്ല. ഒരു തോട്ടം പോലെ എന്ന് പറയാൻ നമ്മള് തേയില തോട്ടമില്ല, തേയില തോട്ടം പോലെ ഒരു രക്ഷയില്ല. അത് സെറ്റ് പറയുമ്പോ റീൽസ് എടുത്തുണ്ടെങ്കിൽ ഇതായിരിക്കും വന്ന് തുടങ്ങിയിട്ടില്ല കൂടെ വരും. ഓക്കെ, ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക. അഡ്വഞ്ചർ ട്രിപ്പ് ഇനി വരും. പല ആൾക്കാര് നമ്മുടെ എന്താ വാഴിച്ചൽ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം ആരും കണ്ടു കാണൂല, അതിന് ഞാൻ ഉറപ്പ് തരാം. കൈ ഇവിടെ ഉള്ള പയ്യന്മാർ വരെ ഇപ്പോഴൊക്കെയാണ് ഈ ഏരിയ കാണുന്നത്. ഇത്രയും മനോഹരമായി, ഇത്രയും വൈബ്, ആ
ഒരു ആ ഒരു ഒരു കിട്ടിക്കാച്ച സാധനം നമ്മളെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഓക്കെ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് പറഞ്ഞു കിട്ടിക്കാച്ച സ്ഥലമാണ്. ഒരു വിധം വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കറക്റ്റ് ഒരു 7 മണി ടൈം ആയിട്ടുണ്ട്, അതിൻ്റെ ഒരു വെയിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു കിട്ടിക്കാച്ച സ്ഥലം.